ബിജെപി ഭരിച്ചിരുന്ന തൃശൂർ അവണിശ്ശേരി പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം പിടിച്ചു. കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് എൽഡിഎഫ് ഭരണം പിടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തൃശൂർ അവണിശ്ശേരി പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധിയായിരുന്നു. 6 സീറ്റ് ബിജെപിക്കും എൽഡിഎഫിന് 5ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകളായിരുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ കോൺഗ്രസ് അംഗങ്ങൾ എൽഡിഎഫിനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പിന്നാലെ ഈ 2 സ്ഥാനങ്ങളും സിപിഎം രാജിവെച്ചു. 2ാം തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്നായിരുന്നു. കോൺഗ്രസിന്റെ 3 അംഗങ്ങളും എൽഡിഎഫിന് വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ എൽഡിഎഫിന് 8 അംഗങ്ങളുടെ പിന്തുണയായി. അങ്ങനെ ഭരണം കിട്ടി. ബിജെപിക്കാണെങ്കിൽ ജില്ലയിലുണ്ടായിരുന്ന 2 പഞ്ചായത്തുകളിലൊന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ഭരണമുള്ള ഏക പഞ്ചായത്ത് തിരുവല്ലാമലയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ എന്ന പേര് പറഞ്ഞ് അധികാരത്തിന്റെ അപ്പക്കഷ്ണം കോൺഗ്രസും സിപിഎമ്മും സിപിഐയും ചേർന്ന് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ, നാണത്തിന്റെ തരിമ്പ് പോലുമില്ലാതെ കോൺഗ്രസുകാരന്റെ വോട്ട് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ സിപിഎം ഇന്നിവിടെ അതേ കോൺഗ്രസ് വോട്ട് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഭരണ പ്രതിസന്ധി പരിഹരിക്കാനാണ് എൽഡിഎഫിന് വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഭരണപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തത്. അതേസമയം കോൺഗ്രസിന്റെ പിന്തുണ ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തോട് സിപിഎം പ്രാദേശിക നേതാക്കൾ പ്രതികരിച്ചില്ല. മനോരമ ന്യൂസ്, തൃശൂർ.